ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവില്ല. ഇത്രയധികം ആൾക്കാരും നമ്മുടെ വയസ്സായ നമ്മുടെ കളി കാണാൻ വേണ്ടി ഞങ്ങൾ ഇത്രയധികം ആൾക്കാരോട് വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് അറിയാം ഇതിന് എല്ലാം നല്ല ടൈമിൽ ഈ ഗ്രൗണ്ടിൽ ഇഷ്ടംമാതിരി കളിച്ചിട്ടുണ്ടായി. ഹായ്, ഇന്നൊരു അടിപൊളി സൗഹൃദ മത്സരം, ഫുട്ബോൾ സൗഹൃദ മത്സരം കാണാൻ വന്നതാണ് കേട്ടോ. ആഷിഖ് ഉസ്മാനും അതുപോലെ തന്നെ ആസിഫ് സഹീറും ജോപ്പോൾ അഞ്ചേരിയും കേരളത്തിൻ്റെ കറുത്ത മുത്ത് ഐ എം ബി ജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ കളിക്കാൻ പോകുന്ന ഒരു സൗഹൃദ മത്സരം കാണാൻ വന്നതാണ്. എല്ലാവരും വരിക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടിപൊളി ചാനലാണ്, അടിപൊളി വീഡിയോസ് കാണാം, നമ്മുടെ ഫാമിലിയിൽ അംഗമാവൂ. താങ്ക് യു. പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. ചെർപ്പുളശ്ശേരിയിലുള്ള ഇസ ഗ്രൂപ്പ് പുതുതായിട്ടൊരു ഫുട്ബോൾ ടീം ലോഞ്ച് ചെയ്യുകയാണ്. ആ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ചടങ്ങുകളിലെ ഭാഗമായിട്ടാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത്. അടിപൊളി മത്സരമാണ്. ഐ എം ബി ജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഉടനെ വരും. അവരെ കാത്തിട്ടാണ് ഈ വലിയ ജനക്കൂട്ടം ഈ ഗ്രൗണ്ടിൽ കാത്തു നിൽക്കുന്നത്. ആഷിഖ് ഉസ്മാൻ്റെ കാറാണ് ടൊയോട്ട ഫോർച്യൂണർ. പക്ഷേ അവർ ഇവിടെ ഇറങ്ങിയില്ല. ഗ്രൗണ്ടിൻ്റെ മറ്റൊരു വശത്തേക്ക് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിയുമ്പോൾ വരും, അപ്പോൾ കാണാം. ഈ ടീഷർട്ട്, റെഡ് ടീഷർട്ട് ഇട്ട ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എസ് ആ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറും എല്ലാമായിട്ടുള്ള മണി എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് കുട്ടി. ഇതേ വരുന്നു പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള ബെൻസിൽ നമ്മുടെ കറുത്തമുത്ത് ഉൾപ്പെടെ ജോപ്പോൾ അഞ്ചേരിയും എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കാറിൽ. നമുക്ക് കാണാം, വരിക. ഇതാ മോനെ നമ്മൾ പറഞ്ഞ ആൾ വന്നിട്ടുണ്ട്. ആളെ മനസ്സിലായില്ലേ എല്ലാവർക്കും? സാക്ഷാൽ ഐ എം വിജയൻ, പുറകിലായിട്ട് ജോപ്പോൾ അഞ്ചേരി. അങ്ങനെ വലിയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ലെജൻസ് അണിനിരക്കുന്ന ഒരു വലിയ സൗഹൃദ മത്സരമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാണാൻ വരും. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യേണ്ട കാണണേ. ഐ എം വിജയൻ്റെയും ജോപ്പോൾ അഞ്ചേരിയുടെയൊക്കെ നല്ല കിടിലൻ പഴയ സ്കില്ലുകൾ അവർ പുറത്തെടുക്കുന്നുണ്ട് പല സമയങ്ങളിലായിട്ട്. 54 ഐ എം വിജയൻ, 54 വയസ്സുള്ള ആളാണ് ഐ എം വിജയൻ എന്ന് ഒരിക്കലും നമുക്ക് ആ പ്ലേ കണ്ടു കഴിഞ്ഞാൽ, ആ കളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അടിപൊളിയാണ്. ഇപ്പോഴും ആ പഴയ ചുറുചുറുക്കോട് കൂടിയിട്ടുള്ള ഗംഭീര പ്ലേയാണ് രണ്ടാളും. ആവേശം കൊണ്ട് ലൈനിന് അപ്പുറത്തേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ കാണികളെ പുറകോട്ട് നിർത്തുന്ന ഒരു സ്ഥിതിയാണ്. ചോദ്യം
അപ്പോൾ നമ്മൾ ആവേശകരമായിട്ടുള്ള മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പം ഇനി എല്ലാവരും ഫുള്ളായിട്ട് കളി കണ്ടോളൂ. അടിപൊളി കളിയാണ്, വളരെ കുറച്ച് സമയം കളിയുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ഹലോ, ഞാനിവിടെ ഗ്രൗണ്ടിൽ കേട്ടോ. ചെറിയ കുട്ടികളടിക്കുന്ന മാതിരിയാണ് അടിക്കുന്നത്. ചെറിയ കുട്ടികളടിക്കുന്ന മാതിരിയാണല്ലോ അടിക്കുന്നത്. ഹലോ.
അയാൾക്ക് തീരെയില്ല നല്ല കളിയിലേക്കാണ് സുരേഷം സുരേഷ് നല്ല കളിയിലേക്ക് അത് മരിങ്ങി മാറ്റാണ് മാത്രം അഞ്ചുള്ളു ഞാൻ എന്തായാലും പറഞ്ഞത് നമ്മളൊന്നും അല്ല സാധനം കമ്മി ഉണ്ടോ സാധനം വേണോ പിന്നെ അതിന് തന്നെ കിട്ടില്ല ആശി കേറിയ ഭീകര മുഖമുള്ള പഴയ സ്കില്ലൊക്കെ വരട്ടേണ്ടല്ലേ ഓടിയ കിട്ടണില്ലേ ചളിയിൽ ഓടിയ കിട്ടണില്ലേ ചാലേ കിട്ടില്ല നമ്മൾ സാധാ കരുത്തില്ല ശബ്ദം കേൾക്കുമ്പോലെ
കാച്ചോറുണ്ട്. ഞാൻ പച്ചക്കാരൊന്നും അടിക്കുന്ന വിചാരിച്ചു, അവര് അടിക്കണില്ല അല്ലേ? ചെറിയ ചെക്കന്മാരാണ്. ഓഹോ, എന്നാലും ഇവരെ നാണം കെടുത്തിട്ട് അടിക്കാത്തോട്ടാ. വിജയേട്ടാ സെന്റർ ഒരു മാട ഒരു മാട ഒരു മാടില്ലെടുത്തോളി സ്കില്ലെടുത്തോളി സൂപ്പർ അടിപൊളി പത്ത് മിനിറ്റ് വെച്ചിട്ട് ആകെ 20 മിനിറ്റാണ് ആകെ കളി ഉണ്ടായത്. ഹാഫ് ടൈം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായി. 20 മിനിറ്റ് മുഴുവനായിട്ടും എല്ലാ ആളുകളും കളിച്ചിട്ടുണ്ട്. നന്നായിട്ട് കളിച്ചു, നല്ല രസമായി. എല്ലാവർക്കും നല്ല ആവേശകരമായ മനസ്സിലാക്കുന്നു. കളി കഴിഞ്ഞു. ആകെ ജഗ പുകയി. അങ്ങനെ ഗംഭീരമായിട്ട് അവസാനിച്ചിട്ടുണ്ട് സൗഹൃദ മത്സരം. കഴിഞ്ഞു. മുഴുവൻ ആളുകളും ഐ എം വിജയൻ്റെ പുറകെ കൂടിയിട്ടിരിക്കുകയാണ് സെൽഫി എടുക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും വീഡിയോ എടുക്കാനും. വീഡിയോയിൽ കാണുന്ന ഈ പയ്യനാണ് വേറൊരു ഗംഭീരം. ഇവന് റയൽ മാഡ്രിഡ് ക്ലബ്ബിൽ കളിക്കാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുള്ളതാണ് സ്പെയിനിൽ. അപ്പോൾ അതിൻ്റെ മുഴുവൻ തുകയും സ്പോൺസർഷിപ്പ് നൽകിയിട്ടുള്ളത് എസ് ആ ഗ്രൂപ്പാണ്. അപ്പോൾ അവന് വലിയൊരു പ്രോത്സാഹനം ഐ എം വിജയൻ്റെ ഭാഗത്ത് നൽകുകയാണ്. അതുപോലെ തന്നെ എസ് ആ ഗ്രൂപ്പും അവനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലുള്ള പയ്യനാണ്. അവൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്ത് പോരും പറഞ്ഞില്ല എന്നോട്.
എസ് ആർ ഗ്രൂപ്പിൻ്റെ ജേഴ്സി ലോഞ്ചിങ് ആണ് അടുത്തത്. അത് ഐ എം വിജയനും ടീം അംഗങ്ങളും നിർവഹിക്കാൻ പോവുകയാണ്. ബേസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനെയാണ് എസ് ആർ ഗ്രൂപ്പ് ഇനി ഈ ഒരു വർഷക്കാലം സ്പോൺസർഷിപ്പിലൂടെ ഏറ്റെടുത്തിട്ട് എസ് ആർ ഗ്രൂപ്പിൻ്റെ പേരിൽ ഇനി കളിക്കാൻ വേണ്ടി പോകുന്നത്. ഗംഭീര മത്സരങ്ങളായിരിക്കും. ജേഴ്സി രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് നീലയും രണ്ട് കളറിലാണ്, ഒന്ന് നീലയും ഒന്ന് പച്ചയുമായിട്ട്. അതിപ്പോൾ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് ലോഞ്ചിങ്. ഒരു സംസ്കൃതിയിലുണ്ടാവില്ല ഇത്രയധികം ആൾക്കാരും നമ്മുടെ വയസ്സായ നമ്മുടെ കളി കാണാൻ വേണ്ടി ഇത്രയധികം ആൾക്കാരോട് വന്നാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്കറിയാം ഇതിന് നല്ല ടൈമിൽ ഈ ഗ്രൗണ്ടിൽ ഇഷ്ടംമാതിരി കളിച്ചിട്ടല്ലായി. അപ്പോൾ ആ പ്രായം നോക്കുന്നത് ഈ പ്രായം നോക്കുന്നത് 54 അപ്പോൾ പ്രായം കൈ അപ്പോൾ അങ്ങനെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഭയങ്കര സന്തോഷമുണ്ട് ലോഞ്ചിങ്ങിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയില്ലേ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഇവിടെ ഇവിടെ അവിടെ നിന്ന് തന്നെ ഒരു കുട്ടി കൊണ്ട് കമ്പനി സ്പോൺസർ ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടിന് ഞങ്ങൾ അപ്പോൾ ഫുട്ബോൾ താരങ്ങളെല്ലാം ലെജൻസുകളെല്ലാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെജൻസുകളെല്ലാം തന്നെ തിരിച്ചു പോവുകയാണ്. അവർക്ക് വേറെന്തോ വലിയ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇനിയും ഒരുപാട് പരിപാടികൾ ഉണ്ട്. അപ്പോൾ അതിനൊന്നും കാത്തു നിൽക്കാതെ അവർ അവരുടെ തിരക്കിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾക്കായിട്ട് പോവുകയാണ്. ടീമുകൾക്കെല്ലാം വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വലിയ ആവേശത്തിലായി. എല്ലാ ആളുകളെയും കാണാൻ പറ്റി. നമ്മളെല്ലാം ആരാധിക്കുന്ന ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ പ്രേമികളുടെ വലിയ ആവേശം, ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ കാണാൻ പറ്റി സന്തോഷം. അടിപൊളി മത്സരമായിരുന്നു. എല്ലാവരും അവരവരുടെ വണ്ടിയിൽ കയറി. ഐ എം വിജയനും ജോപ്പോൾ അഞ്ചീരക ബെൻസിൽ ആണ് കയറിയിട്ടുള്ളത്, ഈ വൈറ്റ് ബെൻസിൽ. അവരെല്ലാം പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഇവരുടെ മത്സരങ്ങൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാണാം എന്ന് വിചാരിക്കുന്നു. ആളുകളൊന്നും തന്നെ അയാളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും അത്ര ഇഷ്ടമാണ്. ഇനിയും ഇവരുടെ ഇതുപോലുള്ള മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. എല്ലാവരെയും ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച് ഐ എം വിജയൻ ഇതാ പോകുന്നു.